ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് റിയാക്ഷൻ ആണ്. ഒരു റോസ്റ്റ് വീഡിയോ ഉണ്ട്, ഒരു പ്രൊപ്പഗണ്ട കൊണച്ച സ്റ്റോറി. ആ സിനിമ എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു തീട്ടപ്പടം, ആ തീട്ടപ്പടത്തിന്റെ ഒരു റോസ്റ്റ് വീഡിയോ നമ്മുടെ ഫിലിമീഷക്ക് ചെയ്തോ. യെസ്, കൊണ 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 വെറും കൊണയല്ല, കൊണ 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 കൊണച്ച കൊണ 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 കൊണ. അതെ, ഓക്കെ. എന്തായാലും റോസ്റ്റ് വീഡിയോ കാണാം. ഹിറ്റ്ലറിന്റെ മെയിൻ കാഫിൽ ഒരു പ്രൊപ്പഗണ്ട ടെക്നിക് ഉണ്ട്, ബിഗ് ലൈ. അതിൽ പറയുന്നത് ഒരു കൂട്ടം മനുഷ്യരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഒരു വലിയ നുണയങ്ങ് പറഞ്ഞാൽ മതി എന്നാണ്. അതായത് ആ നുണ കേൾക്കുന്നവര് തോന്നണം ഇത്ര വലിയ നുണയെന്നും ആരും പറയില്ല എന്നും, അതുകൊണ്ട് ഇതിൽ എന്തെങ്കിലും ഒക്കെ ഒരു സത്യം ഉണ്ടാവാമെന്നും. നമ്മുടെ നാടിനെ പറ്റി ഒരു വരത്തിന് വന്നെടുത്ത ഒരു പ്രൊപ്പഗണ്ട ഫിലിം. ടൈറ്റിലിൽ തന്നെ ബ്രില്യൻസ് ആണ്. ആ പച്ച നിറം കണ്ടു, കേരളത്തിന്റെ ഗ്രീനറി ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ ബോർഡറിലെ ഒരു ജയിലിൽ കേരളത്തിൽ നിന്ന് മതം മാറിപ്പോയൊരു പെൺകുട്ടി, അവളുടെ കഥ യു എൻ പീസ് കീപ്പിംഗ് ഫോഴ്സിന്റെ അടുത്ത് പറയുന്നിടത്താണ്. ശാലിനി ഉണ്ണികൃഷ്ണൻ, ഞാൻ ഇന്ത്യയിലെ കേരള എന്ന സ്ഥലത്തായിരുന്നു. കേരളത്തിലെ ഒരു മണ്ടി പെണ്ണായിരുന്നു ശാലിനി ഉണ്ണികൃഷ്ണൻ. അപ്പൊ തന്നെ ഡയറക്ടർ അവളൊരു കേരള കേളാക്കണം എന്ന് പറഞ്ഞ് സെറ്റ് സാരി ഉടുപ്പിച്ച് കുറിയൻ തുടപ്പിച്ച് രണ്ട് സൈഡിലൂടെ മുടിയൊക്കെ തൂക്കിയിടുന്നു. ഇതൊന്നും പറഞ്ഞിട്ട് മലയാളി പെൺകുട്ടിയാണെന്ന് സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടി ഇതിന്റെ ഡയറക്ടർ ഒരു ഐറ്റം അങ്ങിറക്കും. സാധാരണ കല്യാണം കൊണ്ടേ കലകരിക്കില്ല. അതുപോലെ അതെ ഗൈസ്, മുല്ലപ്പൂ. ഈ സിനിമയിൽ മുല്ലപ്പൂ ഒരു തിരിച്ചറിയൽ കാർഡ് പോലെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യു എൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് വരെ മുല്ലപ്പൂ ഉപയോഗിച്ചിട്ടാണ് മലയാളികളെ മാർക്ക് ചെയ്തിരുന്നത്. ശാലിനിക്ക് മുല്ലപ്പൂ ഒരു അഡിക്ഷൻ ആയിരുന്നു. പബ്ബിൽ പോകുമ്പോൾ പോലും മുല്ലപ്പൂ വെച്ചിട്ടാണ് പോകുന്നത്. വേറെ ലെവലില്. കേരളത്തിൽ പാടത്തും വരമ്പത്തും നിഷ്കളങ്കമായി ഓടി നടന്നിരുന്ന ഒരു നാടൻ പെൺകുട്ടിയാണ് ശാലിനി. വീട്ടിൽ ചോറും മത്തിക്കറിയും വരെ കഴിക്കുന്നത് വാഴയിലയിലാണ്. മുല്ലപ്പൂ, ഇതാണ് വടക്കര കണ്ട കേരളം. അങ്ങനെ വളർന്നു വലുതായ ശാലിനി കാസർകോടേക്ക് മാഷാല്ല ഓട്ടോറിക്ഷയിൽ ഒരു ടെറർ കോളേജിൽ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ആ കോളേജിൽ ഇവന്മാർ വെച്ചിരിക്കുന്ന ഫ്ലക്സ് ബോർഡ് കണ്ടോ? അങ്ങനെ നമ്മുടെ ശാലിനി ഹോസ്റ്റലിൽ കയറി റൂംമേറ്റ്സിനെ എല്ലാം പരിചയപ്പെടുകയാണ്. ഐ എം ശാലിനി ഉണ്ണികൃഷ്ണൻ, തിരുവനന്തപുരം. നിങ്ങളെ കേരളത്തെ കുറിച്ചൊരു പടം പിടിക്കും, അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ ഭാഷയെങ്കിലും സത്യം. തന്റെ ഭാഷ ഒന്ന് ശരിയാക്കും. എന്റെ ഭാഷയ്ക്ക് എന്തരാണ് കുഴപ്പം? I'm from Kottayam. Kottayam കുറച്ച് മോഡേൺ ആണ്, ഒരു ഷർട്ട് ആയിക്കോട്ടെ. By the way, I am from Kochi. കൊച്ചി ആവുമ്പോ ഇത്രയും കൂടി മോഡേൺ ആവാം, ഒരു ഓവർ കോട്ട് മാത്രമല്ല ആളുടെ തിസ്റ്റുമാണേ. ഇനി അടുത്ത ആൾ തട്ടമിട്ട കുട്ടിയാണല്ലോ. Let me guess. ഓക്കെ ഗൈസ്, തട്ടമിട്ട കുട്ടി മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, കൊല്ലം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ. മലപ്പുറം നിങ്ങൾക്ക് പോകാം. കോടി നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കാസർകോടിലെ മാഷാള ഓട്ടോ തട്ടം വിട്ടാൽ അപ്പൊ മലപ്പുറം, കോഴിക്കോട്. നിനക്കിതിന് മാസക്കൂലി. ഇപ്പൊ തന്നെ സംഭവത്തിന്റെ കിടപ്പ് ഏകദേശം മനസ്സിലായി കാണുമല്ലോ. ആ മലപ്പുറം കാര്യം തന്നെ വിലത്തി ട്രാപ്പിലാക്കുകയാണ്. അതിനു വേണ്ടി അവൾ ഒരുക്കിയ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ആ മലപ്പുറംകാരി അവളുടെ കസിൻസിനെ കൊണ്ട് ഇവളമാരെയൊക്കെ പ്രേമിപ്പിക്കും. ശാലിനി ഈസിയായി സെറ്റ് ആവും, കാരണം ഇവന് വൺ ഹ്യൂമർ സെൻസ് ആണ്. പ്ലീസ് പ്രേ ഫോർ മീ സോ ദാറ്റ് വൺ ഡേ ഐ ബിക്കം എ ബിഗ് മാൻ ആൻഡ് ബൈ എ ഹെലികോപ്റ്റർ, ദെൻ ഐ വിൽ ടേക്ക് യു ഓൾ ഫോർ എ റൈഡ്. അതെ ഗൈസ്, ആ ചളിയിൽ ശാലിനി അങ്ങ് വീണു പോകും. ഭയങ്കര ചളിയായിപ്പോയി. ഞാനിവിടെ 57 വീഡിയോ ചളി പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്, എനിക്ക് ഇതുവരെ ഒരെണ്ണം പോലും. അങ്ങനെ ശാലിനിയെ അവർ സെറ്റാക്കും, കൊച്ചിക്കാരിയെ മറ്റവനും സെറ്റാക്കും, കോട്ടയംകാരിയെ ആർക്കും സെറ്റാക്കാൻ പറ്റില്ല, കാരണം അവൾ തികഞ്ഞ ദൈവവിശ്വാസിയായിരുന്നു. പിന്നീട് ആഘോഷങ്ങളുടെ രൂപമാണ് അവരൊക്കെ കൂടി ഇന്ദ്രജിയുടെ പബ്ബിൽ പോയി ഭക്തിഗാനത്തിന് മുല്ലപ്പൂ വെച്ച് ഡാൻസ് കളിക്കും. പിന്നീട് അവരൊരു ഷോപ്പിംഗ് മാളിൽ പോകും. അവിടെ നമ്മുടെ വില്ലത്തിൽ ഒരു ട്രാപ്പ് ഒരുക്കി വെച്ചിട്ടുണ്ടാവും ഗൈസ്. അതെന്താന്ന് വെച്ചാൽ കുറച്ച് ഗുണ്ടകളെ വിട്ട് ഇവരെ അറ്റാക്ക് ചെയ്യണം. അത് അവര് വന്ന് അറ്റാക്ക് ചെയ്തു.
പക്ഷേ പെണ്ണുങ്ങൾ ആക്രമിക്കണ കണ്ടിട്ടും ഒരാൾ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. അത് നമ്മുടെ കേരളത്തിൽ അങ്ങനെ അക്രമമൊക്കെ കഴിഞ്ഞ് വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ മലപ്പുറംകാരൻ അവരുടെ അടുത്ത് വന്ന് പറയും, അതെ തട്ടമിട്ടാൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല കേട്ടോ. ഹിജാബ് ധരിച്ച് ഒരു പെണ്ണിനെ പോലും ആർക്കും റേപ്പ് ചെയ്യാനും പറ്റില്ല, ഉപദ്രവിക്കാനും പറ്റില്ല. പെണ്ണുങ്ങൾ വിശ്വസിക്കും, എന്നിട്ട് നടക്കാൻ തുടങ്ങും. നമ്മുടെ നാട്ടിലെ ഗേൾസിനെ പറ്റി ഡയറക്ടർ നല്ലൊരു മണ്ടൻ ഇമേജ് ആണല്ലോ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. മറ്റവനുമായുള്ള പ്രണയത്തിൽ അവരുടെ കുഞ്ഞിക്കാൽ വരെയെത്തും കാര്യങ്ങൾ. അതെ ഗൈസ്, ശാലിനി ഉണ്ണികൃഷ്ണൻ ഈസ് പ്രെഗ്നന്റ്. അവളുടെ കാമുകം പറയും, ഞാൻ ഇവളെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഇവൾ മതം മാറണമെന്ന്. അങ്ങനെ ഒരു കോണ്ടം ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ ഒരു അബോർഷൻ ചെയ്താൽ ഇല്ലാണ്ടാവുമായിരുന്നു ഈ പ്രശ്നം, മതം മാറി വരെ എത്തും. ഇതേ സമയം കൊച്ചിക്കാരിയുടെ കഥ കുറച്ച് ഡിഫറെന്റ് ആണ്. അവൾ പ്രജ്ഞന്ത് ഒന്നും ആവില്ല, കാരണം അവളുടെ കാമുകൻ അവൾക്ക് കുറച്ച് കഞ്ചാവ് കൊടുക്കും, അവൾ അതിലങ്ങനെ അഡിക്റ്റായി നടന്നോളൂ. അവസാനം മതം മാറിയതോടുകൂടി ശാലിനിയുടെ കാമുകൻ ശാലിനി അങ്ങത്തേക്കും. പിന്നെ ഉസ്താദ് വന്ന് ശാലിനിയെ വേറൊരുത്തിനെയും കൊണ്ട് കല്യാണം കഴിപ്പിക്കും, എന്നിട്ട് സിറിയയിലേക്ക് കടത്തും ISIS-നെ സേവിക്കാൻ. പിന്നീട് ബാക്കി പടം അതിന്റെ ഇടയിൽ നമ്മുടെ കൊച്ചുകാരി ഒന്നിനും സമ്മതിക്കാത്തത് കൊണ്ട് അവളുടെ ന്യൂഡ് അങ്ങ് ലീക്കാക്കും. അതോടുകൂടി അവൾ അങ്ങ് ആത്മഹത്യ ചെയ്യും. പക്ഷെ ആത്മഹത്യക്ക് മുന്നേ അവൾ അവളുടെ അച്ഛന്റെ മടിയിൽ കിടന്നൊരു ഡയലോഗ് അടിക്കുന്നുണ്ട്. ഈ വിദേശത്തെ ഐഡിയോളജിയെ കുറിച്ച് അച്ഛൻ പറഞ്ഞു, പക്ഷെ നമ്മുടെ റിലേഷനെ പറ്റിയും നമ്മുടെ ട്രഡീഷനെ കുറിച്ചും അച്ഛനൊന്നും പറഞ്ഞു തന്നില്ല. യുക്തിപരമായി ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു സമയത്താണ് ഇതുപോലുള്ള മെസ്സേജ് ഒക്കെ ഇട്ട് ഇവന്മാര്. സോ ഗൈസ്, ഇതിലെ കഥ പോലെ ഏകദേശം 50,000 പെണ്ണുങ്ങൾ കേരളത്തിൽ നിന്നും ISIS-ൽ പോയി ചേർന്നിട്ടുണ്ടെന്നാണ് ഇവർ പറഞ്ഞു വരുന്നത്. അതായത് നമ്മുടെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം നിറയാനുള്ള അത്ര പെണ്ണുങ്ങൾ. ഇവിടെയാണ് ദിസ് മൂവി ഈസ് എ ബിഗ് ലൈ എന്ന് ഞാൻ പറയാൻ കാരണം. ഈ സിനിമയിൽ ഒരു സീനിൽ തന്നെ UN പീസ് കീപ്പിംഗ് ഫോഴ്സിന്റെ ഓഫീസ് ഡിസ്പ്ലേ ചെയ്ത ഒരു കണക്കാണിത്. സംഭവം ശരിയാണ്, തലയ്ക്ക് വെളിവില്ലാത്ത കുറച്ച് പേർ നമ്മുടെ നാട്ടിൽ നിന്നും ഇങ്ങനെ പോയിട്ടുണ്ട്. പക്ഷേ അത് ഈ സിനിമയിൽ പറയുന്ന പോലെ 50,000 ഒന്നുമല്ല, വിരലിലെണ്ണാവുന്ന അത്രയേ ഉള്ളൂ. അതായത് ഇൻഡിവിജ്വൽ കേസസ് ആയി മാറേണ്ടിയിരുന്ന ഈ കേസ് 50,000 ആക്കി പേരിപ്പിച്ച് കാണിച്ച് ഒരു നാടിനെ മൊത്തം ജനറലൈസ് ചെയ്തിട്ടാണ് ഈ സിനിമ പടച്ചു വിട്ടിരിക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി വരെ ഇലക്ഷൻ പ്രചരണത്തിന് ഈ സിനിമ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലെ ഫാക്ട്സ് ഒന്ന് ചെക്ക് ചെയ്യാം. 110 രാജ്യങ്ങളിൽ നിന്നും ഏകദേശം 40,000 ഫോറിൻ ടെററിസ്റ്റ് ആണ് സിറിയയിലേക്ക് പോയിട്ടുള്ളത് UN-ന്റെ കണക്ക് പ്രകാരം. അതിൽ എത്ര ആൾക്കാർ ഇന്ത്യൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ 66. ആ 66-ൽ 13 സ്ത്രീകളാണ് ഉണ്ടായിരുന്നത്. ആ 13 സ്ത്രീകളിൽ എത്ര ആളുകൾ നമ്മുടെ കേരളക്കാരാണെന്ന് ചോദിച്ചാൽ 6 സ്ത്രീകൾ. അതിൽ തന്നെ മറ്റു മതത്തിൽ നിന്നും കൺവേർട്ട് ചെയ്ത് പോയിട്ടുള്ളവർ 3. അതിൽ 2 ക്രിസ്ത്യാനിറ്റിയിൽ നിന്നും മാറി, ബാക്കി ഒരാൾ ഹിന്ദുയിസത്തിൽ നിന്നും. വെറും 3 ഇൻഡിവിജ്വൽ കേസസ്. പക്ഷേ ഈ സിനിമയിൽ പറഞ്ഞതോ 32,000. നമ്മുടെ കേരളത്തോട് ഒരു വെറുപ്പും ഭയവും ഉണ്ടാക്കുന്നത് നമ്മുടെ രാജ്യത്തുള്ളവർ തന്നെയാണെന്ന് ആലോചിക്കുമ്പോഴാണ് ഏറ്റവും വിഷമം. ചുരുക്കി പറഞ്ഞാൽ പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഒരു അപരാധമാണ് ഈ സിനിമ. അതിൽ അവർ വിജയിച്ചിട്ടുമുണ്ട്. നമ്മുടെ നാട്ടിലും നിങ്ങളെ ജനങ്ങൾക്കിടയിലേക്ക് നമ്മളെ അന്ധവിശ്വാസങ്ങളൊന്നും ഇല്ലാത്ത, വെറുപ്പില്ലാത്ത, പരസ്പരം സ്നേഹം മാത്രമുള്ള ഒരു സൊസൈറ്റി ഉണ്ടാക്കാനല്ലേ പരിശ്രമിക്കേണ്ടത്. അത് നിങ്ങളെ കേരളത്തിലെ പെൺകുട്ടികളെ കുറിച്ച് അങ്ങനെയാണല്ലോ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പടം കഴിഞ്ഞ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ ചില സമയങ്ങള് ഇത് മേക്ക് ചെയ്തവനൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്കൊക്കെ, നമ്മളെപ്പോഴും എന്താ പറയാ, നമ്മുടെ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ എന്തൊരു സമാധാനമുള്ള സ്ഥലമാണ്. അവിടെ കൊണ്ടുവന്നിട്ടാണ് ഈ കൊണ്ടുവന്നിരിക്കുന്ന കണ്ടില്ലേ, ഓരോ സ്റ്റിക്കറിലും എല്ലായിടത്തും ചാണകം ഇറങ്ങിട്ട് അതിന്റെ അടയിൽ കൂടി 50,000 പേര്. അമ്മോ അമ്മാരി തള്ള്. ഇതെന്നറിയോ, ഇവിടെ കുറച്ചു പേർക്ക് കേട്ടില്ലേ കേരളത്തിൽ ഭയങ്കര ബുദ്ധിമാനായിട്ടുള്ള നാടാണെന്നുള്ളതാണ്. അവിടെ തന്നെ ഏറ്റവും കുറെ ആൾക്കാർ ഏറ്റെടുത്തണ്ടല്ലേ. തീർച്ചയായിട്ടും. അപ്പോ പുറത്ത്, അതായത് നോർത്ത് ഇന്ത്യൻസിലൊക്കെ എന്തായിരിക്കും. അതാ പ്രധാനമന്ത്രി തന്നെ ഒരു ഇലക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും കൂടെ ചെയ്തു. അതായത് സിനിമ കാണാൻ ആഹ്വാനം ചെയ്തു കാണണം എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണം. അപ്പൊ ഇവരൊക്കെ
ഇവരൊക്കെ ശരിക്കും പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയുണ്ടോ? അല്ലെങ്കിൽ ആള് ഭരിക്കുന്ന ഒരു രാജ്യത്തിന്റെ സംസ്ഥാനത്തുനിന്ന് ഇത്രയും പേര് ഐ എസിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ കഴിവ് അല്ല, അപ്പൊ തന്നെ അയാൾക്ക് എത്രമാത്രം കഴിവുണ്ട്. അതും വേറൊന്ന്. പിന്നെ അതായത് തെറ്റായ ന്യൂസ് പ്രചരിപ്പിച്ചൊരു സിനിമ ചെയ്തു, ആ സിനിമക്കെതിരെ തിരിയേണ്ട ആള്, അതായത് ഈ രാജ്യം പൂർണ്ണമാകുന്നത് എവിടെയാണ്? ഈ കേരളം കൂടി അതിൽ ചേരുമ്പോഴല്ലേ. പിന്നല്ലാണ്ട് എന്താ കഷ്ടം? ഇത്രയ്ക്കും അയ്യോ മോശം, വളരെ മോശം. അയ്യേ കൊണച്ച തീട്ട സിനിമ സത്യം. എന്തായാലും ഞങ്ങൾ പോവാണ്. നമ്മൾ ഇതിന് മുന്നേ ഇതിന്റെ ഒരു റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്, റീലോഡിന്റെ അല്ലേ, റീലോഡിന്റെ. അപ്പം അതിനുശേഷം ഇത് ഫിലിമിഷക്ക് വന്നു. എല്ലാവരും നമുക്കറിയാം, ഈ ഒരു സാധാരണ ജനങ്ങൾ അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് പോകണം, ഒരേപോലെ സ്നേഹത്തോടെ പോകണം എന്ന് ചിന്തിക്കുന്ന ഒരാളും ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യില്ല. അത് 100-150% നമുക്കറിയാം. അല്ലാണ്ട് വേറെ ഏതെങ്കിലും രീതി ചിന്തിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോ സപ്പോർട്ട് ഒക്കെ ചെയ്തേക്കാട്ടോ. അല്ലേ, സപ്പോർട്ട് ചെയ്യുന്നവർക്കേ കേരളം ഇങ്ങനെയാണെന്ന് കാണിക്കുന്നോടത്തെങ്കിലും ഒരു മനസ്സിനൊരു കുത്തില്ലേ? അതാണ് കഷ്ടാട്ടോ, ഭയങ്കരം കൊടൂരം, ഭീകരം. എന്തായാലും ഞങ്ങൾ പോവുകയാണ്, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ ബൈ.